നമ്മുടെ നിത്യദാസനെ ഹനിച്ചവനാണ് വിക്രമാദിത്യൻ. അവൻ അപായം വരുത്താതെ പിന്മാറാൻ നിശ്ചയിച്ചിട്ടില്ലെന്നോ? നമ്മുടെ പാദയുഗ്മങ്ങളിൽ പ്രാണനും രാജ്യവും അടിയറവും വെച്ച നമ്മുടെ നിത്യഭക്തനോടാണ് നിന്റെ അതിക്രമം. നിനക്കതിന് ശിക്ഷ നൽകാതെ അടങ്ങില്ലെന്നാ. തമോശക്തി കൊണ്ട് ഗഗനം വാഴുന്ന നിന്നെ ധൂളികളാക്കി പ്രപഞ്ചത്തിൽ ലയിപ്പിക്കാൻ ഇനി ഒരു മാത്രം വൈകുന്നില്ല. വിക്രമാദിത്യ ചക്രവർത്തിയെ കാത്തിരിക്കുന്നവരിലേറെ ഒക്കെയും ദൈവനിയോഗം. മഹാരാജൻ, കൊട്ടാരത്തിലേക്ക് തന്നെയല്ലേ നമ്മുടെ ഈ യാത്ര? കൊട്ടാരത്തിലേക്കല്ല, കൊട്ടാരത്തിന് വെളിയിലൊരിടത്ത് നാം ഒരു സങ്കേതം കണ്ടെത്തണം. എന്നിട്ട് കൊട്ടാരത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഉചിതമാണെന്ന് തോന്നുന്ന നേരത്തു മതി കൊട്ടാര പ്രവേശം. രാത്രി സഞ്ചാരം വേണ്ടെന്ന് വെച്ച് എന്റെ പുത്രൻ നേരത്തെ വന്നോ? നന്നായി പുത്ര. Thank you.
തേൻവേടന്മാരാ. ഈ ദേശത്ത് നല്ല ചെറുതേനീച്ച കൂടുണ്ടെന്ന് കേട്ടറിഞ്ഞു വന്നതാ. വന്നപ്പോൾ എവിടെ ചെന്നാലും ആരാ, എന്തിനാ, എവിടുന്നാന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊട്ടാരത്തിലെ പടയാളികൾ ഇനി ഈ നാട്ടിൽ കണ്ടാൽ തുറുങ്കിലിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. രാത്രിയിൽ തിരിച്ചു പോകാൻ എനിക്ക് പേടിയാ. വല്ല ഭൂതപ്രേതങ്ങളും പിടിച്ചു തിന്നാലോ? ഞാൻ തന്നെ പറഞ്ഞത് വീട് കുത്തി തുറന്ന് കയറാമെന്ന്. നിന്നെ കണ്ട ഏത് ഭൂതപ്രേതങ്ങൾ വരാനാ? കണ്ട തന്നെ തിരിഞ്ഞോടും. അവലക്ഷണം പിടിച്ച കോലം. അമ്മ വഴിയില് അകന്ന ബന്ധത്തിലുള്ളതാ, കണ്ടാൽ പേക്കോലമാണെങ്കിലും കേമന. മാനം മുട്ടുന്ന മരത്തിലും ചറ പറവെന്ന് പറഞ്ഞ് കേറും. കൂടിളക്ക് തേനെടുക്കണമെങ്കിലേ ഇങ്ങനെ ഒരാൾ കൂടെ വേണമല്ലോ. അന്യദേശക്കാരല്ലേ, രാത്രിയിൽ ഇറക്കി വിടുന്നില്ല. നേരം പരവരാ വെളുക്കുമ്പം ഇറങ്ങിപ്പൊയ്ക്കണം. വെളുക്കുന്നവരെ നിൽക്കില്ല. ഇത്തിരി നേരം കൂടി കഴിഞ്ഞാൽ പടയാളികൾ ഉറക്കമാവുമല്ലോ. ഈ ദേശം തന്നെ വിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം. എന്നാ അപ്പുറത്തെ മുറിയിലെങ്ങാനും ചുരുണ്ടുകൂടി കടന്നു. മഹാരാജൻ രാജാവിന്റെ ആത്മാവിന് കൊടുത്ത വാക്ക് പ്രകാരം നാം ഈ കുസുമപുരത്തെത്തി. എങ്കിലും കൊട്ടാരത്തിനുള്ളിൽ തന്നെ വേഷപ്രച്ഛന്നരായി ചെല്ലാമെന്നിരിക്കെ നാം എന്തിന് ഈ ഗൃഹത്തിൽ അഭയം തേടണം? എന്താണ് അങ്ങയുടെ മനസ്സിൽ? കൊട്ടാരത്തിലെ രഹസ്യങ്ങളിലേക്ക് പോകാൻ നമുക്കൊരു വാതിൽ വേണം വേദാളമേ. തണ്ണീർ പന്തൽ സൂക്ഷിപ്പുകാരിയാണ് ഇവിടുത്തെ അമ്മ. വഴിയാത്രയുടെ ക്ഷീണമകറ്റാൻ അമ്മയുടെ അടുത്ത് സംഭാരത്തിന് വരുന്നവർ പലരാണ്. ദാഹം മാറ്റി ക്ഷീണമകറ്റാൻ അല്പനേരം ഇരിക്കുമ്പോൾ അവർ പരസ്പരം പറയുന്ന വർത്തമാനങ്ങളിൽ കൊട്ടാരത്തിലെ വിശേഷങ്ങളും ഉണ്ടാവും മേതാളമേ. പല പല വിശേഷങ്ങൾ. അതൊക്കെ അമ്മയിൽ നിന്ന് മനസ്സിലാക്കണം ആദ്യം. അതിനായിട്ട് തന്നെയാണ് നാം ഇവിടെ തന്നെ അഭയം തേടിയത്. നമുക്ക് ഈ ഗൃഹത്തിൽ നിന്നും കൊട്ടാരത്തിലേക്കുള്ള വഴി തുറക്കാം മേതാളമേ. ആർക്ക് വേണ്ടിയാണ് അമ്മേ അത്താഴം അടച്ചു വെക്കുന്നത്? അത് പിന്നെ ആ നിങ്ങളെ പോലെ ആരെങ്കിലും ഇനിയും വന്നാലോ അത്താഴ പട്ടിണിയാക്കാൻ പാടില്ലല്ലോ. അതിലെന്തോ കള്ളത്തരമുണ്ടല്ലോ. അതെ, ഞങ്ങൾ വന്നിട്ട് ഇത്രയും നേരമായി. അത്താഴം തരിക പോയിട്ട് കഴിച്ചോ എന്ന് ഉപചാരം പോലും ചോദിച്ചിട്ടില്ലല്ലോ അമ്മ. അന്യരാരെങ്കിലും വന്നാലോ എന്ന് കരുതി അത്താഴം ഒരുക്കി വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ പ്രയാസം. പറയൂ അമ്മേ, ആർക്ക് വേണ്ടിയാണിത്? നിങ്ങൾ ആരാ? ഞാൻ എന്ത് ചെയ്യുന്നു നോക്കാൻ വന്ന ചാരമാരോ? ചാരപ്പണി എന്റെ ഗൃഹത്തിൽ വേണ്ട. ഇപ്പൊ അവിടുന്ന് ഇറങ്ങിക്കണം. അമ്മേ, ഞാൻ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. ചാരന്മാര് പല വേഷത്തില് ദേശത്ത് നടക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ചാരപ്പണി ഈ ഗ്രഹത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മതി. ഇറങ്ങ. അമ്മ ഇങ്ങനെ ശോഭിച്ചാലോ, വിശന്നിട്ട് പാടില്ല. തരാൻ അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് പോയേക്കാം. Thank you.
ഒരുക്കി വെച്ചത് അമ്മയുടെ പുത്രന് വേണ്ടിയാണ് എന്ന് കരുതി കൂടെ മഹാരാജൻ. അമ്മ ആദ്യം വാതിൽ തുറന്നു വന്നതും പുത്ര എന്ന് വിളിച്ചുകൊണ്ടായിരുന്നുവല്ലോ. അങ്ങനെ കരുതുന്നതിൽ തെറ്റില്ല വേദാളമേ. വാസ്തവം അത് തന്നെയാണ് താനും. എങ്കിലും സ്വന്തം പുത്രനു വേണ്ടിയാണ് ആഹാരം ഒരുക്കി വെച്ചതെന്ന് പറയാൻ അമ്മ മടിച്ചതെന്തിന്? അങ്ങയുടെ സന്ദേഹം ന്യായം തന്നെയാണ് മഹാരാജൻ. സ്വന്തം പുത്രൻ ആഹാരം ഒരുക്കി വെക്കുന്നത് അപരാധമൊന്നുമല്ലല്ലോ. അത് അപരാധമല്ല, എങ്കിലും അത് നാം അറിയരുതെന്ന് അമ്മ കരുതുന്നു. അർത്ഥം അപരാധി പുത്രനാണെന്ന് തന്നെ. അറിയില്ല നമുക്ക്, എങ്കിലും നമ്മുടെ മനസ്സ് പറയുന്നു കൊട്ടാരത്തിലേക്കുള്ള നമ്മുടെ പാതയിൽ ആദ്യത്തെ ചവിട്ടുപടി അമ്മയുടെ പുത്രൻ തന്നെ.